രാജ്യത്തിൻ്റെ ഭരണഘടനാ ആശയങ്ങൾ മതനിരപേക്ഷത ജനാധിപത്യം ഉൾപ്പെടെ അപകടകരമായ സാഹചര്യത്തിലൂടെ പോകുന്ന മറ്റൊരു നീക്കം കൂടി ഈ ഫെബ്രുവരി 14, 2023 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. ആ നീക്കം വളരെ അപകടകരമാണ്. നമ്മുടെ രാജ്യത്തെ ആകാശവാണിയെയും ദൂരദർശനെയും ഉൾക്കൊള്ളുന്ന പ്രസാർഭാരതിയുടെ വാർത്താ ഏജൻസി ആയിരുന്നത് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയും PTI പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായിരുന്നു. അവയെ മാറ്റി ഈ ഫെബ്രുവരി 14, 2023 ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക നേതാവ് രൂപം കൊടുത്ത വാർത്താ ഏജൻസിക്ക് ഇനി മുതൽ ആകാശവാണിയും അതുപോലെ തന്നെ ദൂരദർശനും നിയന്ത്രിക്കാനാകുമെന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ സമാചാർ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു വാർത്താ ഏജൻസിയാണ്. ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മതനിരപേക്ഷത അപകടകരമായ നിലയിൽ ആക്രമിക്കപ്പെടുന്ന ഒട്ടേറെ പ്രസംഗങ്ങൾ, മതവർഗീയതയുടെ വിഷം തുപ്പുന്ന പ്രചാരകരുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ വെബ്സൈറ്റിൽ കാണാനാകും. ഇവിടെ വാലന്റൈൻസ് ഡേക്കാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14 ഒപ്പുവെച്ച ഈ കരാറിൻ്റെ ഭാഗമായി ഇതൊരു ദീർഘകാല അജണ്ടയുടെ ഒരു രൂപം കൊടുക്കലാണ്. സംഘപരിവാറിന് ഹ്രസ്യകാല അജണ്ടയും ദീർഘകാല അജണ്ടയുമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ മതനിരപേക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്യകാല അജണ്ടകളെ അതിൻ്റെ അപകടത്തെ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് ചാടി വീണ് എതിർക്കുന്ന നിലയുണ്ട്. എന്നാൽ ദീർഘകാല അജണ്ടകളെ അത്രത്തോളം ആ സമയത്ത് ഗൗരവത്തോടെ തിരിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതി പൊതുവേ ഉണ്ടാകാറുണ്ട്. ആ പരിശോധനയാണ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു 10, 30, 40 കൊല്ലം മുമ്പ് ഉയർത്തുന്ന വാദങ്ങൾ, പരിഹസിച്ച് തള്ളുന്ന വാദങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദീർഘകാല അജണ്ടയുടെ ഭാഗമാണ് ദൂരദർശനെയും ആകാശവാണിയെയും സംഘപരിവാറിൻ്റെ ജിഹ്വയായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. ഹിന്ദുസ്ഥാൻ സമാചാറിനെ PTIക്കും UNIക്കും പകരം നിൽക്കാൻ എന്താണ് അർഹത? നമുക്കറിയാം, PTI 1949 രൂപപ്പെട്ടത്. 1949 രൂപം കൊണ്ട PTI ഒട്ടേറെ രാജ്യത്തിൻ്റെ ഭരണഘടന ആശയങ്ങൾ, മതനിരപേക്ഷതയും ജനാധിപത്യവും മുറുകെ പിടിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. UNI യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ 1961 രൂപം കൊണ്ടത്. UNI അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വലിയ നെറ്റ്വർക്കുള്ള സംവിധാനമാണ്. ഒട്ടേറെ മാധ്യമപ്രവർത്തകരും ജീവനക്കാരും 300-ൽ അധികം പേർ UNIയിൽ പ്രവർത്തിക്കുന്നു. ദൂരദർശൻ്റെ ആകാശവാണിയിൽ നിലവിൽ തന്നെ ഒഴിവുകൾ നിരവധിയാണ്. ആ ഒഴിവുകളിൽ നികത്താൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ അവർക്ക് വാർത്ത കൃത്യമായി നൽകിയിരുന്നത് UNI ആണ്, PTI ആണ്. അവ രണ്ടിനെയും പുകച്ച് പുറത്ത് കാണിച്ച് വാലന്റൈൻസ് ഡേക്ക് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കടക്കൽ ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. ഗൗരവമേറിയ പ്രശ്നമാണ്. നാളെ മുതൽ ആകാശവാണി RSSന്റെ പരേഡ് ഉൾപ്പെടെ ലൈവ് ടെലികാസ്റ്റായി കാണിക്കുന്ന ദിനം അധികം ദൂരത്തല്ല. കേരളത്തിനെതിരെ തുടർച്ചയായി പ്രസ്താവനകൾ കേന്ദ്രമന്ത്രിമാരും BJP ദേശീയ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളമെടുക്കുന്ന ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മതനിരപേക്ഷ നിലപാടാണ്. ആ കേരളത്തിനെതിരെയുള്ള പ്രചാരകരുമായി നാളെ ദൂരദർശനും ആകാശവാണിയും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേരളമെടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വളരെ ഗൗരവമേറിയ അതേ ഗൗരവത്തിൽ തന്നെ കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നിസ്വാർത്ഥമായി അല്ലെങ്കിൽ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് രാജ്യത്ത് നിലകൊള്ളാൻ പറ്റാത്ത സ്ഥിതിയാണ്. BBCയുടെ സ്ഥിതി നമ്മൾ കണ്ടു. മറ്റു പല മാധ്യമപ്രവർത്തകരെയും പല നിലയിലും ആക്രമിക്കുന്നത് നമ്മൾ കാണുകയാണ്, പിരിച്ചുവിടുന്ന നമ്മൾ കാണുകയാണ്. ഇപ്പുറത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളായ ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സാധാരണക്കാർ വാർത്ത കേൾക്കാറുള്ള ദൂരദർശനും ആകാശവാണിയും ഇനി മുതൽ RSSഉം സംഘപരിവാറും മതവർഗീയത ആളിക്കത്തിക്കുന്ന, മതരാഷ്ട്രത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആശയങ്ങളുടെ പ്രചാരകരായി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ഓർമ്മപ്പെടുത്താൻ ഇന്ത്യ കാണില്ല, മതനിരപേക്ഷ ഇന്ത്യ കാണില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഗൗരവമേറിയ പ്രശ്നത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.